നമസ്കാരം. യു ഡി എഫിനെതിരെ വർഗീയത ആരോപിക്കാൻ സി പി എം സൈബർ നേതാക്കൾ ഉപയോഗിക്കുന്നത് മത സാമുദായിക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച. എന്നാൽ ഇത് കാര്യമാക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ മത സാമുദായിക നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടിക്കാഴ്ച തുടരുക തന്നെ ചെയ്യും. പ്രകടന പത്രികയുടെ പേരിൽ എല്ലാ ജില്ലയിലും മത സാമുദായിക നേതാക്കളെ മുഖ്യമന്ത്രി നേരിട്ട് കാണുകയും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം കാണുമ്പോൾ അത് വർഗീയമായി മാറും. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയെ കാണുന്നത് പോലും അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഇതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. എല്ലാ വിഭാഗത്തിനെയും അടുപ്പിക്കാനാണ് തീരുമാനം. മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും ഇതിലൂടെ കഴിയുമെന്നും വിലയിരുത്തലുണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ, കോഴിക്കോട് ബിഷപ്പ് വഗീസ് ചക്കാലിക്കൽ, സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, അഖിലേന്ത്യാ ജമയത്ത് ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്നിവരെ സന്ദർശിച്ച് ചർച്ച നടത്തി. ഇതിൽ വെള്ളാപ്പള്ളിയുമായുള്ള ചർച്ച നിർണായകമാണ്. 26 വൈകിട്ട് ആലപ്പുഴ കണിച്ചുകുളങ്ങരയിലെ വസതിയിലെത്തിയാണ് വെള്ളാപ്പള്ളി നടേശനുമായി കെ പി സി സി പ്രചാരണ സമിതി ചെയർമാൻ ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ചർച്ച നടത്തിയത്. സംവരണ വിഷയത്തിൽ പിന്തുണ ലഭിക്കുന്നില്ല എന്നും സമുദായത്തെ കോൺഗ്രസ് അവഗണിക്കുന്നുവെന്നുമുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാതികൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട്. ബി ജെ പിയുമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹകരിച്ച വ്യക്തിയാണ് വെള്ളാപ്പള്ളി. എന്നാൽ ഈയിടെയായി പിണറായി സർക്കാരിനെയാണ് വെള്ളാപ്പള്ളി പിന്തുണയ്ക്കുന്നത്. എങ്കിലും അതൊന്നും കാര്യമാക്കാതെയാണ് കോൺഗ്രസ് നേതാക്കൾ വെള്ളാപ്പള്ളിയെ കണ്ടത്. തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസിന് ബി ജെ പി ഇപ്പോൾ വലിയ പരിഗണനയൊന്നും നൽകുന്നില്ല. സി പി എമ്മും വെള്ളാപ്പള്ളിയെ പഴയതുപോലെ അടുപ്പിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കോൺഗ്രസ് നേതാക്കൾ കണ്ടതിന് പ്രസക്തിയേറുന്നു. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കാണാനുള്ള ശ്രമവും സജീവമായി നടക്കുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും അടുപ്പിക്കാനാണ് ഈ നീക്കം. കോഴിക്കോട് കാന്തപുരത്തെ കണ്ടതും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇടതിനൊപ്പം ചേർന്ന് നിൽക്കുന്ന നേതാവാണ് കാന്തപുരം എന്നാണ് വിലയിരുത്തൽ. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, യു ഡി എഫ് കൺവീനർ എം എം ഹസൻ, എം കെ രാഘവൻ എം പി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ കോഴിക്കോട്ടെ സന്ദർശനം. കോൺഗ്രസ് ആരോടും പരിഭവിക്കുന്നില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഔപചാരികമായി തുടങ്ങിക്കഴിഞ്ഞു. ലീഗ് നേതൃത്വവുമായി ചർച്ച നടത്താൻ കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പാണക്കാടാണ് എത്തിയത്.